നൂൺഷോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോഹെഡ് എന്ന ചൈനീസ് ഡ്രാമയുടെ 8-ാമത്തെ എപ്പിസോഡാണിത്. ലീജിക്ക് മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞതോടെ ലിങ്ങും ജീഷുവും അമ്പരന്ന് നിൽക്കുന്നിടത്താണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഷീ ഒരു ചാനൽ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. ഒരു സ്ഥലത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്ത് ക്ഷീണിച്ചു നിൽക്കുന്ന സമയത്താണ് ലിങ് അവളെ ഫോൺ ചെയ്യുന്നത്. ലിങ്ങിന്റെ കോളാണ് തനിക്ക് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയതോടെ ഷീയുടെ എല്ലാ ക്ഷീണവും പമ്പ കടന്നു. അവൾ സന്തോഷത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്തു. ലിങ് അവളോട് ചോദിക്കുന്നത് ലീജിയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചാണ്. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതാരാണെന്ന് നിനക്കറിയോ എന്നാണ് അവൻ ഷീനോട് ചോദിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് താങ്ങൊരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ടീച്ചറുടെ വായിൽ നിന്നും ചീത്ത കേട്ട് നിൽക്കുകയാണ്. ആ കുട്ടി വലിയ വികൃതിയാണെന്നും മകനെ അടക്കി ഒതുക്കി വളർത്തണമെന്നും ടീച്ചർ അവളോട് പറയുന്നു. താങ് ടീച്ചറോട് ക്ഷമ പറഞ്ഞ് അയാളെ ശാന്തനാക്കി. യഥാർത്ഥത്തിൽ അത് താങ്ങിന്റെ മകനൊന്നും ആയിരുന്നില്ല. അവളുടെ ജോലി അതാണ്, പകരക്കാരിയായി പ്രവർത്തിക്കുക. അവൾ ആഗ്രഹിച്ച പോലെ സിനിമയിലൊന്നും എത്തപ്പെടാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളിപ്പോൾ ഇതുപോലത്തെ ഊടായ്പ പരിപാടികളൊക്കെ ചെയ്ത് പണം സമ്പാദിക്കലാണ്. ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ആ വികൃതി കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ചാണ്. ലീജിയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ഷീയിൽ നിന്നും മനസ്സിലാക്കിയ ലിങ് ഈ വിവരം ജീഷുവിനോടും ഷെയർ ചെയ്തു. ലീജി ഇതുവരെ തന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടിട്ടില്ല. അവർ ഓൺലൈൻ ചാറ്റിങ്ങിലൂടെയാണ് പരിചയപ്പെടുന്നത്. 4 വർഷമായി ഈ ബന്ധം തുടങ്ങിയിട്ട്. ഷീയും താങ്ങും പലതവണ ഈ ബന്ധത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാണാത്ത ഒരാളുമായി ഇങ്ങനെ അടുത്തിടപഴകരുതെന്ന് അവർ പറഞ്ഞിരുന്നു. എന്നാൽ ലീജി ഇപ്പോഴും ആ ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ലിങ്ങും ജീഷുവും ആ അജ്ഞാത കാമുകന്റെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത് ആളത്ര വെടുപ്പായ ചങ്ങായി അല്ലെന്നാണ്. അവന്റെ പല പോസ്റ്റുകളും ലൈംഗികതയുടെ അതിപ്രസരമുള്ളവയായിരുന്നു. മാത്രമല്ല നടിമാരുടെ ഫോട്ടോസിനൊക്കെ കയറി ആവശ്യമില്ലാത്ത കമന്റ് ഇടലാണ് കക്ഷിയുടെ ഹോബി. കിട്ടിയ വിവരമൊക്കെ വെച്ച് ലിങ്ങും ജീഷുവും അവളെ ഉപദേശിക്കാനായി ചെന്നു. മുഖമില്ലാതെ പ്രണയിക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുതെന്നും നല്ലവരെക്കാൾ ചീത്ത ആളുകളാണ് അവരെന്നും ഉദാഹരണ സഹിതം ലിങ് അവളോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജീഷുവാണെങ്കിൽ അവനിടുന്ന പോസ്റ്റുകളുടെ നിലവാരത്തെ ചോദ്യം ചെയ്ത് സംസാരിക്കുന്നു. ലീജി എന്നാൽ ആ ഉപദേശങ്ങളിലൊന്നും വീണു പോകുന്നുമില്ല. അവൾ പറയുന്നത് എല്ലാ മനുഷ്യരിലും ലൈംഗികത ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. ചിലർ അത് പ്രകടിപ്പിക്കുന്നു, ചിലർ അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവൾക്കതിൽ പ്രശ്നമൊന്നുമില്ലെന്ന്. ആ അജ്ഞാതൻ അവളെ നല്ലപോലെ ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ലിങ്ങും ജീഷുവും ഇതേപ്പറ്റി ചർച്ച ചെയ്യുകയാണ്. ലീജിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവരിതുവരെ പരസ്പരം കണ്ടിട്ടില്ലാത്തതിനാൽ ഇതുവരെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തടയാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ പരസ്പരം പറയുന്നു. അതിനെന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചെടുത്ത് ഒരു ഉപായം ലിങ് പറയുന്നു. ജീഷുവിന്റെ പുതിയ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടന ദിവസം അവനെ ക്ഷണിക്കാം. ലീജി ആദ്യമായി അവനെ കാണുമ്പോൾ അവൾ ഒറ്റക്കായിരിക്കുന്നതിനേക്കാൾ നമ്മൾ എല്ലാവരും കൂടെ ഉള്ളപ്പോഴാകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അവൻ പറയുന്നു. അത് ബുദ്ധിയാണെന്ന് ജീഷുവിനും തോന്നി. അങ്ങനെ ചെയ്യാം എന്ന് അവന് സമ്മതിച്ചു. അതേസമയം ലിങ്ങിന്റെ ബാഗിൽ നിന്ന് നിരവധി മരുന്നുകൾ എടുത്ത് ലിങ് അത് അലമാരയിലേക്ക് വെക്കുന്നത് കാണുന്ന ജീഷു അവനോട് നീ എന്തിനാണ് ഇത്രയും അധികം മരുന്നുകൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മരുന്നുകൾ അവൻ കാണാതെ വേഗം ലിങ് അലമാരയിലിട്ട് അടച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം എൻ്റെ വിറ്റാമിൻ ഗുളികകളാണ്. ഞാനിത് എപ്പോഴും ഉപയോഗിക്കാറില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം കഴിക്കാൻ എടുത്തു വെച്ചിരിക്കുന്നതാണെന്ന് മാത്രം അവൻ പറഞ്ഞു. അങ്ങനെ ജീഷുവിന്റെ കടയുടെ ഉദ്ഘാടന ദിവസമെത്തി. ലിങ്ങും ലീജിയും ഷീയെയും താങ്ങിനെയും കൂട്ടി അവന്റെ കടയിൽ എത്തിച്ചേർന്നു. കട വളരെ മനോഹരമായിരിക്കുന്നുവെന്നും ഇതെല്ലാം ജീഷു നിനക്കായി തുടങ്ങിയതായിരിക്കുമെന്നും ഷീ ലീജിയോട് പറഞ്ഞതോടെ ലീജി അസ്വസ്ഥതയോടെ അവളോട് ഈ കട ജീഷുവിന്റെ മാത്രമാണെന്നും എനിക്കതിലൊരു ഇടപാടുമില്ലെന്നും പറയുന്നു. അതേസമയം കടയിലെ ജീവനക്കാരി ലീജിയെ ബോസ് എന്ന് വിളിക്കുന്നത് കേട്ടതോടെ ലീജി അത്ഭുതത്തോടെ അവളെ നോക്കി. അതിപ്പോ ലീജിയുടേതാണോ ജീഷുവിൻ്റെതാണോ എന്നറിയില്ല. ലിങ്ങും കൂട്ടുകാരും കാത്തിരിക്കുന്നത് ലീജിയുടെ ബോയ് ഫ്രണ്ടിനെ കാണാനാണ്. പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടും അവൻ എത്തിയില്ല. കൂട്ടുകാരെല്ലാവരും അവളെ അവിടെ വെച്ച് ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ആരാ എന്താണെന്നൊന്നും അറിയില്ല. അവൻ ഇന്ന് ഇവിടെ വന്നില്ലെങ്കിൽ തീർച്ചയായും അവനൊരു ഫ്രോഡായിരിക്കുമെന്ന് ഷീ അവളോട് പറഞ്ഞു. മറ്റുള്ളവർ അത് ശരിവെക്കുന്നു. ലീജിക്ക് പക്ഷേ അവർ പറയുന്നതിലൊന്നും ആയിരുന്നില്ല ടെൻഷൻ. അവളുടെ ബോയ് ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ അവന് തന്നെ ഇഷ്ടപ്പെടുമോ എന്ന് മാത്രമായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ. പ്രേമം തലക്ക് പിടിച്ച ഈ വട്ടത്തിയോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കൂട്ടുകാർക്ക് ബോധ്യമായി. കുറച്ച് സമയത്തിന് ശേഷം ലീജിയുടെ ബോയ് ഫ്രണ്ടിന്റെ കോൾ അവൾക്ക് വരികയാണ്. അവൻ പറയുന്നത് തനിക്ക് ചില അത്യാവശ്യ കാര്യങ്ങൾ വന്ന് പെട്ടതുകൊണ്ട് ഇന്ന് എത്താൻ കഴിയില്ല എന്നായിരുന്നു. ലീജി അവനോട് വളരെ മധുരത്തോടെ അതിനെന്താ നമുക്ക് മറ്റൊരവസരത്തിൽ കാണാമെന്ന് പറഞ്ഞു. അത് കേട്ടതോടെ കൂട്ടുകാർ പിന്നെ അവളോട് തർക്കിക്കാൻ നിൽക്കുന്നില്ല. തിരികെ പോകുന്ന സമയം ലീജിയോട് ലിങ് തന്റെ കൂടെ വരാൻ പറഞ്ഞപ്പോൾ അവൾ താൻ വേറൊരു വഴിക്കാണെന്നും നീ ഷീയുടെ കൂടെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോയി. ലിങ്ങും ഷീയും നടന്നു പോകുന്ന സമയം അവൾ പറഞ്ഞു, നിനക്ക് നല്ലൊരു ഫ്ളാറ്റ് ഞാൻ ഒപ്പിച്ചു തന്നു, അതും ചെറിയ വാടകയ്ക്ക്. എനിക്ക് ബ്രോക്കർ കാശ് നീ തന്നില്ല പോട്ടെ, അതിനു പകരം ഒരു ട്രീറ്റെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവർ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ വെച്ച് ഷീ അവനോട് കൊഞ്ചിക്കൊഴഞ്ഞൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ലിങ്ങിന്റെ മനസ്സിൽ മുഴുവൻ ലീജി ചെന്ന് പെട്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു. അതവൻ ഷീയോട് പങ്കുവെക്കുന്നുമുണ്ട്. ഷീ അവനോട് പറഞ്ഞു, നിങ്ങൾ 2 പേരും 9 വർഷം അവളുടെ കൂടെ ഇല്ലായിരുന്നു.
ഉണ്ടായിരുന്നു. അന്ന് അവൾ ഒറ്റയ്ക്കായിരുന്നു. ആ സമയം അവൾ നേരം പോക്കിനു വേണ്ടി ഇത്തരം ചില ചതിക്കുഴികളിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അതിനവളെ കുറ്റം പറയുകയല്ല വേണ്ടത്. എന്തായാലും ഇപ്പോൾ അവൾക്ക് നിങ്ങൾ രണ്ടുപേരോടും ആ പഴയ അടുപ്പമില്ല. അതെല്ലാം ശരിയാവാൻ സമയമെടുക്കും. നമുക്ക് ആ സമയം അവൾക്ക് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായമെന്നും ഷീ കൂട്ടിച്ചേർത്തു. ലിങ് അവളോട് വളരെ ഗൗരവത്തോടെ, ലീജിയുടെ മേളിൽ നിന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഷീ മനസ്സിൽ പറയുകയാണ്, ഭർത്താവിന്റെ അനുജത്തി എന്ന് പറയുന്നത് എന്റെ നാത്തൂനല്ലേ, നാത്തൂനെ നോക്കുന്നത് എന്റെ കടമയല്ലേ എന്നാണ്. അന്നും ഷീക്ക് ലിങ്ങിനോട് തന്റെ പ്രണയം തുറന്നു പറയാൻ കഴിയുന്നില്ല. ഷീയുടെ അമ്മ ഇപ്പോഴും അവളെ നിയന്ത്രിക്കും. അവൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുതെന്ന് അമ്മയാണ് തീരുമാനിക്കുന്നത്. അമ്മ ഇന്നും അവളെ കുഞ്ഞുകുട്ടിയെ പോലെയാണ് കാണുന്നത്. ഷീയെ മാത്രമല്ല, ലീജിയെയും താങ്ങിനെയും ഷീയുടെ അമ്മ ഉപദേശിക്കും. അമ്മയുടെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം താങ് അവളോട് പറഞ്ഞു, നീ ഇപ്പോൾ ഒരു ചാനൽ റിപ്പോർട്ടറാണ്. നിന്റെ മുമ്പിൽ വരുന്ന ഏത് കൊലകൊമ്പനെയും ചോദ്യങ്ങൾ കൊണ്ട് വെള്ളം കുടിപ്പിക്കുന്നവൾ. എന്നിട്ടും നിന്റെ അമ്മയോട് മാത്രം തർക്കിക്കാനോ അവരോട് എന്തെങ്കിലും തിരികെ ചോദിക്കുവാനോ നീ എന്തിനാണ് പേടിക്കുന്നതെന്ന് നിനക്ക് ധൈര്യമായി പറഞ്ഞുകൂടെ? ഞാനിപ്പോൾ വലുതായി, നിനക്ക് ജോലിയുണ്ട്, എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാമെന്ന് ഷീ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവന്റെ ഫിംഗർ പ്രിന്റ് സെൻസറിൽ അവന്റെ തമ്പ് സെറ്റ് ചെയ്യുകയാണ്. അതേസമയം ലീജി വാതിൽ തുറന്ന് അവനോട് എന്താ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചു. താൻ ഇതുവരെ ഈ ഫ്ലാറ്റിന്റെ തമ്പ് എൻ്റർ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. നീയും നിന്റെ തമ്പ് ഇതിൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞതോടെ ലീജി ഞാൻ എന്തിനാ നിന്റെ ഫ്ലാറ്റിന്റെ ഫിംഗർ പ്രിന്റ് സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവൻ നിർബന്ധിച്ച് അവളുടെ കൈ പിടിച്ച് സെൻസറിൽ കൊണ്ടുപോയി കൈവെപ്പി. രാത്രി വീട്ടിൽ ഉറക്കം വരാതിരുന്ന സമയം ലീജി എന്തോ ചിത്രം വരയ്ക്കുകയാണ്. ചിത്രം പൂർത്തിയായപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അത് ലിങ്ങും ജീഷുവുമായിരുന്നു എന്ന്. അവൾ പരിഭ്രമത്തോടെ ഞാനെന്തിനാണ് ഇവരുടെ ചിത്രം വരച്ചതെന്ന് സ്വയം ചോദിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് വരുന്ന ലീജിയുടെ ഡൈനിങ് ടേബിളിൽ പലതരത്തിലുള്ള ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടു. അവൾ അത്ഭുതപ്പെട്ടു. ജീഷു രാവിലെ എഴുന്നേറ്റ് അവൾക്കായി ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നതായിരുന്നു. അവൾ അതിൽ നിന്നും കുറച്ചെടുത്ത് കഴിച്ചു. ജീഷു കൂടുതൽ കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നും നിനക്ക് രാവിലെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ അത് വേണ്ടെന്ന് അവനോട് പറയുകയാണ്. ജീഷു നിരാശയോടെ നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ പഠിച്ചെടുത്തതെന്ന് അവളോട് പറഞ്ഞു. പക്ഷേ അവൾ വേണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അടുത്ത ദിവസം ലീജി അവളുടെ പല്ലുകൾ ചെക്കപ്പ് ചെയ്യാൻ ലിങ്ങിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. മുറിയിൽ ലിങ്ങിനെ കൂടാതെ ഉണ്ടാകാറുള്ള നേഴ്സിനെ കാണാതായതോടെ ലീജി നിന്റെ കൂടെയുള്ള നേഴ്സ് എന്തേയെന്ന് ചോദിച്ചു. ലിങ് ചിരിച്ചുകൊണ്ട് എന്താ നിനക്ക് ഈ മുറിയിൽ ഞാൻ മാത്രമുള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഇല്ല, ഞാൻ വെറുതെ ചുമ്മാ ചോദിച്ചതാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവളുടെ മുഖഭാവം കണ്ട് ലിങ് അവൾക്ക് തന്റെ കൂടെ ഒറ്റയ്ക്കിരിക്കുന്നതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങുന്ന സമയം ഒരു ലേഡി ഡോക്ടർ ലീജിയുടെ അടുത്ത് വന്നിരുന്നു. അവളെ പരിചയപ്പെടുന്നു. ഡോക്ടർ അവളോട് പറഞ്ഞു, എനിക്ക് ലിങ്ങിനെ ഇഷ്ടമാണെന്നും തന്റെ വീട്ടുകാരുടെ അടുത്ത് ലിങ്ങിനെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയാൻ പോവുകയാണെന്നും പറഞ്ഞു. ലീജി അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു. സ്വന്തം അനിയത്തിയാണ് ലീജി എന്ന് കരുതി അവളെ സോപ്പിടാനാണ് ലീജിയുടെ അടുത്ത് ആ ഡോക്ടർ കൂടിയിരിക്കുന്നത്. ലീജി ഇംപ്രസ് ചെയ്യിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി ലീജി അവളോട് നീ എന്നെ സോപ്പിടുകയൊന്നും വേണ്ട, അവൻ എന്റെ ചേട്ടനൊന്നുമല്ലെന്ന് പറഞ്ഞ് അവരുടെ കഥ അവരോട് പറയുന്നു. കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലേഡി ഡോക്ടർക്ക് ഇതെല്ലാം എങ്ങനെ തന്റെ കുടുംബത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമെന്നോർത്ത് ആശയക്കുഴപ്പത്തിലായി. അതേസമയം ലിങ് അവൾക്ക് മരുന്നുകളുമായി വന്നു, അത് കൊടുത്തു. അവൾ അത് വാങ്ങി ഓടിപ്പോയി. ഡോക്ടർ ലീജി ആ കഥ പറഞ്ഞതൊന്നും അറിയാത്ത ഭാവത്തിൽ അവനോട് പറഞ്ഞു, നീ നിന്റെ അനുജത്തെയെ എത്ര നന്നായിട്ടാണ് നോക്കുന്നതെന്ന്. ലിങ് അവളോട് ഞാൻ ഈ ചെയ്യുന്നത് ഒന്നുമല്ല, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറഞ്ഞു. പകരക്കാരിയായിട്ടാണ് താങ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നുവല്ലോ. അവൾ ഇത്തവണ ഒരു പയ്യനെ കാണാൻ പോയിരിക്കുകയാണ്. ഒരു ഫേക്ക് മാരേജ് പ്രപ്പോസലായിട്ടുമാണ് അവൾ എത്തിയിരിക്കുന്നത്. അതായത് അവളുടെ ക്ലയന്റിന് വന്ന കല്യാണാലോചനയാണത്. പക്ഷേ ഇത് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് താങ് മറ്റൊരു കല്യാണ പ്രപ്പോസലിലെ പെൺകുട്ടിയായി അഭിനയിച്ച് അവന്റെ അടുത്ത് വന്നിരിക്കുന്നതാണ്. അവനോട് സംസാരിക്കുന്നതിനിടയിൽ അവന്റെ സ്വഭാവ രീതികളെല്ലാം ചൂഴ്ന്നെടുത്ത് തന്റെ ക്ലയന്റിന് കൊടുക്കുക, അതാണ് അവളുടെ ഇപ്പോഴത്തെ ജോലി. സംസാരം നീണ്ടുപോയതോടെ താങ്ങിന് മനസ്സിലായി പെൺകുട്ടികളോടുള്ള ആ ചെറുക്കന്റെ കാഴ്ചപ്പാട് വളരെ അപരിഷ്കൃതമാണ്. പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് വിയോജിപ്പുള്ള ആളാണ് പുള്ളി. അവൻ സംസാരിക്കുന്ന ആ കഫേയിൽ മറ്റൊരു ചെയറിൽ താങ് ഇഷ്ടപ്പെടുന്ന ജീഷുവിന്റെ ആ കൂട്ടുകാരനും വന്നിരിക്കുന്നുണ്ടായിരുന്നു. ആ പയ്യന്റെ വാക്കുകൾ കേട്ട അവൻ ഉടനെ അവന്റെ അടുത്ത് വന്ന് അവനോട് ദേഷ്യപ്പെടുന്നു. നീയൊക്കെ ഏത് കാലത്ത് നിന്നും വന്നവനാടാ എന്നൊക്കെ ചോദിച്ച് അയാൾ അവന്റെ അടുത്തേക്ക് എടുത്തു. ആ പയ്യൻ അവനോട് വഴക്കിടാൻ ചെല്ലുമ്പോൾ അവൻ തന്റെ കാർഡ് എടുത്ത് കാണിക്കുന്നു. അവനൊരു വക്കീലാണ്. അത് കണ്ടതോടെ പെണ്ണ് കാണാൻ വന്ന പയ്യൻ ജീവനും കൊണ്ടോടി. അവനുമായി താങ് സ്വല്പനേരം സംസാരിക്കുന്നു. ജീഷുവിന്റെ ആ കൂട്ടുകാരൻ അവളോട് ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിച്ചു. അടുത്ത സീനിൽ ഷീക്ക് മനസ്സിലായി അന്ന് ലീജി തന്റെ അജ്ഞാത കാമുകനുമായി ഡേറ്റിംഗിന് പോയിരിക്കുകയാണെന്ന്. ഇതറിഞ്ഞ സമയത്ത് തന്നെ ഷീ ആ വിവരം
ലിങ്ങിനെ വിളിച്ചു പറഞ്ഞു. ലിങ് പരിഭ്രാന്തിയോടെ ജീഷുവിനെയും വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഇരുവരും ലീജിയെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. കൂട്ടുകാരികളോട് അവൾ പോകാറുള്ള സ്ഥലങ്ങളൊക്കെ ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവിടെയെല്ലാം പോയി അന്വേഷിക്കുന്നു. പക്ഷേ അവളെ കണ്ടുകിട്ടിയില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന ലിങ്ങിനോട് ജീഷു പറഞ്ഞു, നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയി അന്വേഷിക്കാൻ പറയാമെന്ന്. അത് മാത്രമേ മാർഗമുള്ളൂ. അത് മനസ്സിലാക്കിയ ലിങ്ങും അതിന് സമ്മതിച്ചു. അങ്ങനെ ലിങ്ങിന്റെ അച്ഛൻ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ അവരെത്തി. അച്ഛനോട് സംഭവിച്ച കാര്യങ്ങൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് ലീജി എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾ എന്തിനാണ് ഇത്ര പരിഭ്രാന്തരാകുന്നത്? അവൾ ചെറിയ കുട്ടിയൊന്നുമല്ലോ. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് അയാൾ പറഞ്ഞു. ലിങ് അച്ഛനോട് അവളുടെ ഫോൺ സ്വിച്ച് ഓഫാണ്, അവൾ കാണാൻ പോയിരിക്കുന്നത് അവൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളുടെ അടുത്തേക്കാണ്, അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന സംശയമുണ്ടെന്ന് പറഞ്ഞതോടെ അയാൾ സ്വല്പം ഗൗരവത്തിലായി. അയാൾ പറഞ്ഞു, ആദ്യം ലീജിയുടെ അച്ഛനെ വിളിച്ച് കാര്യം ചോദിക്കാമെന്ന്, എന്നിട്ട് അന്വേഷണം തുടങ്ങാമെന്നും പറഞ്ഞു. ഹായ് ചോനെ അയാൾ വിളിച്ചു. അയാൾ പറഞ്ഞു, അവരോട് പേടിക്കേണ്ടെന്ന് പറയൂ, ലീജി അവളുടെ ബോയ്ഫ്രണ്ടുമായി ഇവിടെ എൻ്റെ റെസ്റ്റോറൻറ്റിലുണ്ടെന്ന്, അവൾ അവളുടെ ബോയ്ഫ്രണ്ടിനെ എന്നെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നതാണെന്നും അയാൾ കൂട്ടിച്ചേർത്തു. ലിങ്ങിൻ്റെ അച്ഛൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, കണ്ടില്ലേ, അവളെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല, അവൾ അവളുടെ ബോയ്ഫ്രണ്ടിനെ അച്ഛന് പരിചയപ്പെടുത്താൻ കൊണ്ടുപോയതാണ്. ഇത് കേട്ടതോടെ ലിങ്ങും ജീഷുവും മറുത്തൊന്നും പറയാതെ റെസ്റ്റോറൻറ്റിലേക്ക് ഓടി. അവിടെ ഓടിക്കതച്ചെത്തിയ അവർ അവളുടെ ബോയ്ഫ്രണ്ടിനെ കണ്ട് രൂക്ഷമായി നോക്കി. പിന്നീട് അവരുടെ അടുത്തിരുന്നു. അവളുടെ ബോയ്ഫ്രണ്ട് അവർ കരുതിയിരുന്നത് പോലെ ഒരു ഭീകര ജീവിയൊന്നും ആയിരുന്നില്ല, ഒരു സാധു. പക്ഷേ അവർ ആ പയ്യനെ നോക്കി പേടിപ്പിക്കുകയാണ്. ഇത് കണ്ട ലീജി അവരെ കസേരയിൽ പിടിച്ചിരുത്തി. ലീജിയും ബോയ്ഫ്രണ്ടും ആർട്ട് വർക്കുകളെ പറ്റിയും അതിൻ്റെ ടെക്നിക്കൽ സൈഡുകളെ പറ്റിയും ഒക്കെയാണ് സംസാരിക്കുന്നത്. ലിങ്ങിനും ജീഷുവിനും ഇതൊന്നും മനസ്സിലാകുന്നില്ല. ലിങ് അവനോട് നിനക്ക് ലീജിയിൽ എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. പയ്യൻ മറുപടി പറഞ്ഞത്, അവളിൽ എന്താണ് ഞാൻ ഇഷ്ടപ്പെടാത്തത് എന്ന് മാത്രം ചോദിച്ചാൽ മതി, അപ്പോൾ വളരെ എളുപ്പത്തിൽ എനിക്കൊന്നുമില്ലെന്ന് മറുപടി പറയാൻ സാധിക്കും. അവളിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടി വരുമെന്നും അവൻ പറയുന്നതോടെ രണ്ടുപേർക്കും ഉത്തരം മുട്ടി. രാത്രി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്ന സമയം ഈ വിഷയം ലിങ് എടുത്തിട്ടു. അവളോട് ആ പയ്യൻ ഇതുവരെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ടില്ല, അവൻ്റെ മാതാപിതാക്കളുടെ പണം ഉപയോഗിച്ച് ജീവിക്കുന്നവനാണ്, അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും, നീ ഒരിക്കലും അവൻ്റെ കൂടെ സന്തോഷവതി ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലീജി അവൻ്റെ നല്ല വശങ്ങൾ മാത്രം പറഞ്ഞ് അവനെ പ്രതിരോധിക്കുകയാണ്. പക്ഷേ അത് ലീജിയും ലിങ്ങും തമ്മിൽ ചെറിയൊരു തർക്കത്തിലേക്ക് വഴിവെച്ചു. ലിങ് അവളോട് ആവശ്യപ്പെടുന്നത് ആ പയ്യനുമായി ബ്രേക്കപ്പ് ചെയ്യാനാണ്. പക്ഷേ അവൾ തനിക്കതിന് കഴിയില്ലെന്ന് പറഞ്ഞു. അതോടെ ലിങ് ആവർത്തിച്ച് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീഷുവും ലിങ്ങിനെ അനുകൂലിച്ച് സംസാരിച്ചതോടെ ലീജിക്ക് ആകെ ദേഷ്യമായി. അവൾ അവരോടായി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത എൻ്റെ കാര്യങ്ങളിൽ തലയിടുന്നത്? നിങ്ങൾ വരുന്നതുവരെ ഞാൻ ഇവിടെ സന്തോഷവതിയായിരുന്നു. ഇപ്പോൾ ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. നിങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം എന്നെ ഭക്ഷണം കഴിപ്പിക്കുന്നു, പല്ല് നോക്കുന്നു. നോക്ക്, ഞാൻ ആ ചെറിയ കുട്ടിയല്ല. നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്തൊന്നും നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ടില്ല. എനിക്കിപ്പോൾ നിങ്ങളുടെ കരുതലിൻ്റെ ആവശ്യമില്ല. ആ സമയം എന്നെ വന്നിങ്ങനെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു. ലീജിയുടെ സംസാരം കേട്ടതോടെ രണ്ടുപേരുടെയും വയറ് നിറഞ്ഞു. ലിങ് പിന്നെ ഒന്നും പറയാതെ ഭക്ഷണം മതിയാക്കി തൻ്റെ വീട്ടിലേക്ക് പോയി. ജീഷു ഒന്നും പറയാതെ തൻ്റെ ഭക്ഷണം കഴിക്കൽ തുടർന്നു. രണ്ടച്ഛന്മാരും ആകെ ധർമ്മസങ്കടത്തിലായി. അവർക്ക് ലിങ്ങിനെയും ജീഷുവിൻ്റെയും കൂടെ നിൽക്കാനോ ലീജിയുടെ കൂടെ നിൽക്കാനോ കഴിയുന്നില്ല. തിരിച്ചു പോകുന്ന സമയം ലിങ് ബസ്സിലിരുന്ന് ചെറുപ്പത്തിൽ എത്രമാത്രം താൻ അവളെ കെയർ ചെയ്തിരുന്നു എന്നെല്ലാം ഓർക്കുകയാണ്. ലീജി തിരിച്ചു നടന്നു പോകുമ്പോൾ ജീഷു അവളുടെ പുറകെ നടക്കുകയാണ്. അവൾ നീ എൻ്റെ പിറകെ വരണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അത് കേൾക്കുന്നില്ല. അവൻ അവളോട് ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളെ ഇപ്പോൾ വെറുക്കുന്നതെന്ന്. ലീജി അവനോട് അസ്വസ്ഥതയോടെ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെറുക്കുന്നില്ല, നീ പറയുന്നതൊന്നും മനസ്സിലാക്ക്, ഞാനിപ്പോൾ ആ ചെറിയ കുട്ടിയല്ല, എനിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അറിയാം, നിങ്ങൾ അതിൽ കൈകെടുത്തുമ്പോഴാണ് എനിക്ക് അതിൽ പ്രശ്നമുണ്ടാകുന്നത്, അതാണ് എന്നെ അസ്വസ്ഥയാക്കുന്നത്. ജീഷു എന്നാൽ അവൾ പറയുന്നതൊന്നും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നുമില്ല. അവൻ ഒരേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്, നീ ഇപ്പോഴും സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാറായിട്ടില്ല, ഞങ്ങളുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ചാൽ നിനക്കെന്ത് നഷ്ടമാണ് വരുന്നതെന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് നടന്നു പോകുന്നു, ജീഷു അവളുടെ പിറകെയും. അടുത്ത ദിവസം രാവിലെ ലീജി ഉറക്കമുണർന്നു വരുന്ന സമയം ജീഷു അടുക്കളയിൽ അവൾക്കായുള്ള ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. അവൾ പറഞ്ഞതൊന്നും അവൻ്റെ തലയിൽ ഇതുവരെ കയറിയിട്ടില്ല. ലീജി അവൻ കാണാതെ തിരിച്ച് അവളുടെ മുറിയിലേക്കു കയറി. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവൻ തിരിച്ചു പോയതിനു ശേഷം മാത്രമാണ് അവൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങി വന്നത്. കൂട്ടുകാരികൾ അവളോട് ലിങ്ങിൻ്റെയും ജീഷുവിൻ്റെയും പോയിന്റ് ഓഫ് വ്യൂവിൽ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവർ രണ്ടുപേരും നിന്റെ സഹോദരങ്ങളെ പോലെയാണ്, നിന്റെ കാര്യത്തിൽ അവർക്ക് ആദ്യം ഉണ്ടായിരിക്കുകയില്ലേ, ഒരു
ഒരു പരിചയവുമില്ലാത്ത ഒരാളെ ഒരു ദിവസം ബോയ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ ആരും അത് അംഗീകരിക്കില്ല. നീയാണെങ്കിൽ അതിലും വലിയ പൊട്ടിയാണ്. നിങ്ങളുടെ റിലേഷൻ സ്ട്രോങ് ആവാതെ വീട്ടുകാരെ അവനെ പരിചയപ്പെടുത്തിയത് എന്തിനാണ്? അതല്ല ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. ഇതെല്ലാം ബുദ്ധിപരമായി കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. ലീജി പക്ഷേ തന്റെ കൂട്ടുകാരികൾ പറഞ്ഞതിലൊന്നും മറുപടി പറഞ്ഞില്ല. അതേസമയം ഷിയുടെ അമ്മ അവളെ കാണാൻ ഫ്ളാറ്റിലേക്ക് കയറി വന്നു. വന്ന പാടെ അമ്മയുടെ ക്ലാസ് തുടങ്ങുകയും ചെയ്തു. സാധനങ്ങൾ അടുക്കി വെച്ചത് ശരിയായിട്ടില്ല, നിങ്ങളുടെ ജീവിത രീതി ശരിയല്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഷിയെ മാത്രമല്ല ലീജിയെയും താങ്ങിനെയും അവർ പലതും പറഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ട്. അവരുടെ കുടുംബകാര്യങ്ങൾ വരെ ഇടപെട്ട് ആ തള്ള സംസാരിക്കുന്നു. താങ്ങിന് അവരുടെ ആ വാക്കുകൾ ശരിക്കും വേദനിപ്പിച്ചു. അവൾ അവരുടെ മുറിയിൽ കയറി കരയാൻ തുടങ്ങി. ഷിയ അമ്മയോട് താൻ അടുത്ത പട്ടണത്തിൽ പോയി പഠിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ എന്റെ കണ്ണുവെട്ടത്ത് നിന്ന് മാറി ഒരിടത്തേക്കും പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് അമ്മ തുറന്നു പറഞ്ഞു. അടുത്ത ദിവസം പല്ലുവേദന സഹിക്കാനാവാതെ വന്ന ലീജി ലിങ്ങിനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നു. എന്നാൽ ലിങ് അവളെ നോക്കാൻ തയ്യാറാകാതെ നേരത്തെ ലീജി പരിചയപ്പെട്ട ആ ലേഡി ഡോക്ടറെ പറഞ്ഞു വിടുന്നു. ലേഡി ഡോക്ടർ ലീജിയോട് ലിങ്ങിന്റെ ഗുണങ്ങളെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. മാത്രമല്ല അവന് അവളുടെ അനിയത്തിയോടുള്ള സ്നേഹത്തെ പറ്റിയും അവൾ സംസാരിക്കുന്നു. ലീജി അതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന രീതിയിലാണ് പെരുമാറുന്നത്. പോകുന്ന വഴിയിൽ അവൾ ലിങ്ങിനെ കണ്ടെങ്കിലും അവൻ അവളെ കണ്ടതോടെ പരിഭവത്തിൽ മുഖം തിരിച്ചു കളഞ്ഞു. അതോടെ 8th എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി ഞാൻ ഷാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.